മകളെ നമ്മുടെ നീ 2022 നമ്മൾ ഇപ്പോഴും ഡേറ്റ് എന്നാ എന്താണെന്നൊന്നും അറിയുന്നില്ല 2022 നെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നീ 2021 ന്റെ അലോട്ട്മെന്റ് പ്രൊസീജിയർ പോലും തുടങ്ങാതെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവാണ് എക്സാം എഴുതിയ മക്കളെ മാർക്കിൽ ഇപ്പോഴും കേരള റാങ്ക് എത്ര വരുമെന്നോ ഒരു ഏകദേശം നമ്മുടെയൊക്കെ ഒരു പ്രെഡിക്ഷന്റെ പുറത്താണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ എന്താവുന്നൊന്നും ഐഡിയ ഇല്ല പല ആളുകളും ചിലപ്പോൾ ഒരു 580 ഒക്കെ മാർക്ക് കിട്ടിയ കുട്ടികൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയമാണിത് കുറെ ആളുകളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഇരുന്ന് പഠിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ബുക്ക് എടുത്താൽ പോലും മനസ്സുകൊണ്ട് എന്താണ് ഇനി ഇത് കിട്ടുമോ ഇനി അതല്ല ഞാൻ ഇനിയും മുന്നോട്ടേക്ക് പഠിക്കണോ ഇനി അതല്ല വേറെ കോഴ്സ് എടുക്കണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതിന്റെ പുറത്താണ് 100 കുത്തുവാക്കുകള് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് അധികം ഉണ്ടാവില്ല അതിനേക്കാൾ ഉപരി നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്തുനിന്നും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനടുത്തുള്ളവരുടെ നിന്നൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇത് വല്ലാത്തൊരു സമയം എങ്ങനെയെങ്കിലും ഒന്ന് അലോട്ട്മെന്റ് പ്രൊസീജിയർ എങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ ഒന്നുകിൽ കോളേജിന് കിട്ടട്ടെ അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ബാക്കി എന്തെങ്കിലും കോഴ്സിനെങ്കിലും പോവാതെ ഇവരുടെയൊക്കെ വാ അടക്കാലവും ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ മക്കളെ നമുക്കിപ്പോഴ് എന്തോ ആവട്ടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോയിക്കോളൂ അതല്ല ഇനിയും നീറ്റ് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വന്തം പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ പഠിച്ചു തുടങ്ങും ഒരു ചുമ്മാ ഇങ്ങനെ പഠിത്തം മാത്രമായിട്ട് മുന്നോട്ട് പോയാൽ പോരാ നമുക്ക് അതിന്റെ കൂടെ എക്സാംസ് എഴുതണം എക്സാംസ് എത്രത്തോളം നന്നായിട്ട് എഴുതുന്നു അതായിരിക്കും നമ്മൾ റാങ്കിനെ തീരുമാനിക്കുന്നത് അവസാന സമയമുള്ള നമ്മുടെ റിവിഷനും പ്രോപ്പറായിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴുള്ള ആ എക്സാംസ് എഴുതുന്നതായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ റാങ്കിനെ തീരുമാനിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമില്ല നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുന്ന കാര്യങ്ങളുടെ എക്സാംസും കൂടെ എഴുതി എഴുതി പോവുക നമുക്കിതിനു വേണ്ടിയിട്ട് അക്കാദമി എല്ലാ സൺഡേസിലും മോർണിംഗ് 11 o'clock ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പുതിയ പാറ്റേണിലാണ് പുതിയ എൻസിആർടി സിലബസിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അക്കാദമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റ്യൻസിന് അതിന്റെ വീഡിയോ സൊല്യൂഷൻസ് ഒക്കെ തന്നുകൊണ്ടാണ് നമ്മുടെ എക്സാംസ് ഒക്കെ നടക്കുന്നത് പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ദെൻ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവും മൂന്ന് പേർക്ക് മൂന്ന് ഡിഫറെന്റ് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് പ്ലസ് വൺകാർക്ക് പ്ലസ് വൺ ബേസ്ഡ് ആയിട്ട് പ്ലസ് ടുകാർക്ക് പ്ലസ് ടു ബേസ്ഡ് ആയിരിക്കും ദെൻ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് രണ്ടും കൂടെ ഉള്ള രീതിയിൽ അപ്പൊ നമുക്ക് 45 മിനിറ്റ് ഉണ്ട് 28 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ സൺഡേസിലും നാളെ നടക്കാൻ പോവാ ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ വീട്ടിലിരിക്കാൻ തയ്യാറാണ് വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എക്സാംസ് എഴുതി പോവാ ഉറപ്പായിട്ടും നാളെ അപ്പൊ രാവിലെ 11 o'clock എക്സാംസ് നിങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കൂ അക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ നിങ്ങളോട് ചോദിക്കും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള വരുന്ന എക്സാംസ് ഒക്കെ എഴുതണമെങ്കിൽ നിങ്ങളോട് ഒരു കോഡ് ചോദിക്കും അപ്പൊ നിങ്ങൾ ആ കോഡിൽ DRJP14 പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എക്സാമിന്റെ ലിങ്ക് കാര്യങ്ങൾ തരാം അത് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ അപ്പൊ മക്കളെ ഒരു കാര്യവും കൂടെ ഇത് മാത്രമല്ല വേറെ കുറെ സീരീസ് എക്സാം നാളെ തന്നെ നമ്മുടെ ഐക്യ ബാച്ചിന്റെ പേരിൽ പുതിയൊരു ടെസ്റ്റും കൂടെ നടക്കാൻ പോകുന്നുണ്ട് ബ്രീത്തിങ്ങും ഡൈജഷനും മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു എക്സാംസിൽ കൂടെ ഞാനത് വേറെ അടുത്ത് അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഉറപ്പായിട്ട് തരാം ഇതിലും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം അപ്പൊ അതും കൂടെ നിങ്ങൾ എഴുതണം അവിടെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഈ രണ്ട് ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള എക്സാമാണ് എല്ലാം പുതിയ പാറ്റേൺ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് ആദ്യത്തെ 3 വരുന്ന കുട്ടികൾക്കാണ് അക്കാദമിയിൽ ഫ്രീ ആയിട്ട് ഈ വർഷം മുഴുവൻ പഠിക്കാൻ പറ്റും 10 വരുന്ന കുട്ടികൾക്കാണ് 75% സ്കോളർഷിപ്പ് അവൈലബിൾ 50 വന്നാൽ തന്നെ നമുക്ക് വന്നിട്ട് എന്താ പറയുക 50% സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും ഇനി നമ്മൾ 150 വന്നാൽ പോലും നമുക്ക് വീണ്ടും സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് അപ്പൊ മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും എഴുതി നോക്ക് ബാക്കിയൊക്കെ പിന്നെയല്ലേ അപ്പൊ നിങ്ങൾ നന്നായിട്ട് എഴുതി 4 crore മുകളിലുള്ള വലിയൊരു പ്രൈസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അക്കാദമി കോമ്പാക്ട് എന്നാണ് നമ്മുടെ ടെസ്റ്റിന്റെ പേര് അത് കൂടെ നമ്മുടെ ഐക്യ ബാച്ചിന് വേണ്ടിയിട്ടുള്ള വേറൊരു ടെസ്റ്റും കൂടെ നമ്മൾ നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ രണ്ടും നിങ്ങൾ എഴുതണം നല്ല മക്കളായിട്ട് അടിപൊളിയായിട്ടിരിക്കും നാളെ ഈ ടെസ്റ്റ് ഒക്കെ എഴുതണം എല്ലാത്തിനും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും 2022 എയിം ചെയ്ത് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അതല്ല +1 +2 പഠിക്കുമ്പോൾ ചുമ്മാ തിയറി മാത്രം പഠിച്ചു പോകുന്ന ഒരാളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും എൻട്രൻസ് വേണം ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ ടെസ്റ്റുകൾ എഴുതണം മക്കളെ നമുക്ക് NTയുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയേ പോവാണ് ഇനി എന്ന് എന്ത് എന്നൊന്നും അറിയില്ല സോ എക്സാം എഴുതണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് എക്സാം എഴുതി മുന്നോട്ടേക്ക് പോകും ഓക്കെ എന്നാൽ കാണാം താങ്ക് യു ബൈ ബൈ